മധ്യപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. എന്നാൽ നവംബർ 25 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിലേക്ക് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. 239 സീറ്റുള്ള മധ്യപ്രദേശിൽ 144 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 119 സീറ്റുള്ള തെലങ്കാനയിൽ 55 ഇടത്തും 90 സീറ്റുള്ള ഛത്തീസ്ഗഡിൽ 30 സീറ്റിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. മധ്യപ്രദേശിൽ നവംബർ 17 തെരഞ്ഞെടുപ്പ് നടക്കുക. തെലങ്കാനയിൽ നവംബർ 30. രണ്ട് ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിൽ നവംബർ 7 ഉം 17 ഉം വോട്ടെടുപ്പ്. BJPക്ക് സമാനമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും മറ്റും ഹൈന്ദവ വിശ്വാസികളെ ആശ്രയിക്കുന്ന പതിവിനും കോൺഗ്രസ് തുടക്കം കുറിച്ചു. തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമുള്ളതെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി ഹൈന്ദവ വിശ്വാസികൾ പിതൃപക്ഷം കഴിയുന്നതുവരെ കാത്തിരിക്കും. ശനിയാഴ്ചയാണ് പിതൃപക്ഷം അവസാനിച്ചത്. ഞായറാഴ്ച നവരാത്രിയുടെ ആദ്യ ദിവസമായതും പ്രഖ്യാപനത്തിന് കാരണമായി. മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് സ്ഥിരം മണ്ഡലമായ ചിൻവാഡിൽ നിന്ന് മത്സരിക്കും. ബുധ്നിയിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെതിരെയും വിക്രം മസ്താലാണ് സ്ഥാനാർത്ഥി. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ സിറ്റിംഗ് സീറ്റായ പട്ടാനിൽ മത്സരിക്കും. മുതിർന്ന നേതാവും കോൺഗ്രസിൽ ബഘേലിന്റെ എതിരാളിയുമായ TS സിംഗ് ദേവ് അംബികാപൂരിൽ വീണ്ടും ജനവിധി തേടും. രാജ്നാഥ് ഗോവിൽ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ രമൺ സിംഗിനെതിരായി മുതിർന്ന നേതാവ് ഗിരീഷ് ദേവാംഗനെയാണ് രംഗത്തിറക്കുന്നത്. ബസ്തറിൽ ലോകേശ്വർ ബഘേലും ദന്തേവാഡയിൽ ചവീന്ദ്ര കർമ്മയും മത്സരിക്കും. തെലങ്കാനയിൽ PCC പ്രസിഡന്റ് രേവന്ത് റെഡ്ഡി കൊടങ്കാലയിൽ ജനവിധി തേടും. BRSൽ നിന്ന് കൂറുമാറിയെത്തിയ 3 പേർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു.